ഇനിഷ്യൽ ആൻഡ് സക്സസ് എന്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ചെയ്യണം. അനൂജൻ ഫാഷൻ പറയുന്ന ഒരു കിട്ടില എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവരെയും സ്വാഗതം ചെയ്യണം. എനിവേ, എന്റെ വീഡിയോ ലൈക്ക് ചെയ്ത, ഷെയർ ചെയ്ത, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും, മിടുക്കന്മാർക്കും, മിടുക്കികൾക്കും ഒരിക്കൽ കൂടി അഭിനന്ദനം, അല്ലെങ്കിൽ എന്റേതായ നന്ദി അറിയിച്ചുകൊണ്ട്, ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉടനെ തന്നെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. എനിവേ, പരമാവധി ഷെയർ ചെയ്യുക. ഇനി കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ല. 2018 ഒരുപാട് ലിസ്റ്റുകൾ ഇടം പിടിക്കാൻ പോകുന്ന മിടുക്കന്മാർക്കും മിടുക്കികൾക്കും എന്റെ വിജയാംശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ ക്ലാസ്സിലേക്ക് ഇന്ന് കടക്കുകയാണ്. എനിവേ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അല്ലെ, നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകത എന്താണെന്ന്. ആ ഭരണഘടനയുടെ ചെറിയൊരു ഭാഗമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഏകദേശം 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്താണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും വലുതും ബൃഹത്തായതുമായ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ലിഖിത ഭരണഘടന ആരുടേതാണെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവും വേണ്ട, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണെന്ന് നമുക്ക് ഊന്നി പറയാൻ സാധിക്കും. കാരണം അത്രയും വലുതാണ്, അത്രയും വൈഡായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും ബൃഹത്തായ ഭരണഘടന എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെയാണ്. എന്നാൽ നമുക്ക് ഏറ്റവും ചെറുതും ഏറ്റവും പഴക്കം ചെന്നതെന്ന് ചോദിച്ചാൽ അമേരിക്കൻ ഭരണഘടനയാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കി 1950 ജനുവരി 26 ഇതിന് ഭരണഘടന അനുമതി ലഭിക്കുന്നത് കൂടി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരികയുണ്ടായി. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ആ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ് റിട്ട്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കി അത് 1950 ജനുവരി 26 നിലവിൽ വന്നു. പക്ഷെ അതിൽ എത്ര വിഷയം, അല്ലെങ്കിൽ എന്താണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് ചോദിച്ചാൽ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ആദ്യമായിട്ട് എഴുതി തയ്യാറാക്കിയ ഇന്ത്യൻ ഭരണഘടന ഉണ്ടായിരുന്നത് 395 ആർട്ടിക്കിളും 22 ഭാഗങ്ങളും 8 ഷെഡ്യൂളും അടങ്ങിയ ഒരു ഇതായിരുന്നു ഇന്ത്യൻ ഭരണഘടനയെ ഉൾക്കൊള്ളിച്ചത്. തുടർന്നുള്ള 1951 ഫസ്റ്റ് അമെൻമെന്റോട് കൂടി 8 ഷെഡ്യൂൾ എന്ന് പറയുന്നത് 9 മാറി. അങ്ങനെ 395 ആർട്ടിക്കിളും 22 ഭാഗങ്ങളും 12 ഷെഡ്യൂളുമായി ഇന്ത്യൻ ഭരണഘടന വീണ്ടും വിപുലീകരിക്കപ്പെട്ടു. എന്നാൽ പിന്നീടുള്ള അമെൻമെന്റുകൾ ഓരോന്നായി ചെയ്യുന്നതോടും ആർട്ടിക്കിൾ ഇങ്ങനെതായി മാറി. നിങ്ങൾക്ക് ഞാൻ എനിക്ക് കാണിക്കാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ആദ്യം എഴുതുന്ന 395 ആർട്ടിക്കിൾ 22 പാർട്സ് 12 ഷെഡ്യൂൾ എന്നത് പിന്നീടുള്ള അമെൻമെന്റ് വഴി, ഓരോ അമെൻമെന്റ് വഴി അത് 448 ആർട്ടിക്കിളും 25 പാർട്സും 12 ഷെഡ്യൂൾ എന്നതിലേക്ക് മാറി. ഈ 25 പാർട്ടും അല്ലെങ്കിൽ 12 ഷെഡ്യൂളും അതെല്ലാം തന്നെ ഞാൻ ലയിക്കുന്നു കിടക്കുന്നില്ല, ഒരു ആമുഖം എന്ന രീതിയിൽ തന്നെ ഉൾക്കൊള്ളിച്ചതേ ഉള്ളൂ. ഇപ്പൊ നിലവിൽ 448 ആർട്ടിക്കിൾസും 25 പാർട്സും 12 ഷെഡ്യൂളും അടങ്ങുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. ആ ഇന്ത്യൻ ഭരണഘടനയെ ഉൾപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പ്രതിപാദിക്കുന്ന വിഷയമാണ് റിട്ട് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിട്ട്. അപ്പൊ റിട്ടിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് റിട്ട് എന്താണെന്ന് അറിയണം. റിട്ട് എന്തുകൊണ്ടാണ്, റിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയണം. ആർക്കാ, എവിടെ നിന്നാണ് റിട്ട് കടമെടുത്തതെന്ന് അറിയണം. അതുപോലെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കാണെന്ന് അറിയാം. നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ആർട്ടിക്കിൾ 322 ആറാമത്തെ വകുപ്പും 222 ആറുമാണ് റിട്ടുകളെ പറ്റി കൈകാര്യം ചെയ്യുന്ന ആർട്ടിക്കിൾ. ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞു റിട്ട് എന്താ. റിട്ട്, റിട്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു തരം പല അർത്ഥങ്ങളുള്ള ഒരു ആശയമാണ്. അതൊരു കൽപ്പനയാവാം, അല്ലെങ്കിൽ ഒരു വാർവല, അല്ലെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ കൽപ്പനാ പത്രം എന്ന് പറയാം, അല്ലെങ്കിൽ കോടതിയിൽ നേരിട്ട് ഹാജരാകാനുള്ള ഉടമ്പടി എന്നിങ്ങനെയുള്ള അർത്ഥം വരുന്ന ഒരു വാക്കാണ് റിട്ട്. ഓക്കെ, അപ്പൊ എന്താണ്, അല്ലെങ്കിൽ എന്താണ് റിട്ട് കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചാൽ, അതായത് നമുക്ക് ഭരണഘടന ഉറപ്പു നൽകിയിട്ടുള്ള മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് റിട്ടുകൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന, അതായത് 390, അതായത് രൂപീകരിക്കപ്പെടുന്ന സമയത്ത് 395 ആർട്ടിക്കിളും 22 പാർട്സും 12 ഷെഡ്യൂളുമാണ് ഉണ്ടായിരുന്നത്. പിന്നീടുള്ള കാലാകരണം അനുസരിച്ചുള്ള അമെൻമെന്റുകളിലൂടെ ഇപ്പോ അത് 448 ആർട്ടിക്കിളും 25 പാർട്ടും 12 ഷെഡ്യൂളുമായി വിപുലീകരിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ആ ഈ 25 പാർട്ടിൽ
ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഭാഗം, അതായത് മൂന്നാമത്തെ പാർട്ട്, നമുക്കറിയാവുന്ന കാര്യമാണ് മൂന്നാമത്തെ പാർട്ടിൽ എന്താണ് ഉൾപ്പെട്ടിട്ടുള്ളത്, ആ മൗലിക അവകാശങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ആ മൗലിക മൂന്നാമത്തെ പാർട്ടിൽ 12 മുതൽ 35 വരെയുള്ള ഭാഗങ്ങളിലാണ് മൗലിക അവകാശങ്ങളെ പറ്റി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആ ഭാഗങ്ങളിൽ മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ തയ്യാറാക്കിയിട്ടുള്ള ഉപാധിയാണ് റിട്ട് എന്ന് പറയുന്നത്. അപ്പോ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനാണ് ആര്? ഈ റിട്ട്. അപ്പോൾ എന്താണ് റിട്ട് എന്ന് മനസ്സിലായി. ഇനി റിട്ട് എന്ന ആശയം ഇന്ത്യ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നതെന്ന് PSC പല പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് പല രാജ്യങ്ങളിൽ നിന്നും ആശയങ്ങൾ കടമെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് ചോദിച്ചാൽ യാതൊരു സംശയവും വേണ്ട, ബ്രിട്ടനിൽ നിന്നാണ് റിട്ട് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് ഈ റിട്ട് കടമെടുത്തിരിക്കുന്നത്. അതുപോലെ ബ്രിട്ടനിൽ നിന്ന് റിട്ട് മാത്രമല്ല മറ്റു ചില സവിശേഷമായ ആശയങ്ങളും ഇന്ത്യ കടംകൊണ്ടിട്ടുണ്ട്. അതൊരു ചെറിയൊരു കൗതുകമായ ഒരു കോഡിലൂടെ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. എന്തെന്ന് വെച്ചാൽ പപ്പ നിയമത്തിരക്കി ബ്രിട്ടനിൽ പോയി എന്നാണ്. ഇതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയപ്പെടുന്ന കോഡ്. പപ്പ നിയമം തിരക്കി ബ്രിട്ടനിൽ പോയി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാം. ആദ്യത്തെ 3 പ എന്ന് എഴുതിയിട്ടുണ്ട്, പപ്പ. ആ 3 പ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 1-ാമത്തെ പ നമുക്ക് പറയാം പൗരത്വം, 2-ാമത്തെ പ എന്ന് ചോദിച്ചാൽ പാർലമെന്റ്, 3-ാമതായ പ പ്രധാനമന്ത്രി. അപ്പൊ 3 പ ആയി, പപ്പര 3 പ. അപ്പൊ പൗരത്വം, പാർലമെന്റ്, പ്രധാനമന്ത്രി. ഇനി അടുത്ത ഒരു പോയിന്റാണ് നിയമം. നിയമം അഥവാ നിയമവാഴ്ച, കഴിഞ്ഞ പരീക്ഷകൾക്കും ചോദിച്ചാൽ നിയമവാഴ്ച, നിയമനിർമ്മാണം അല്ലെങ്കിൽ നിയമവാഴ്ച. ഇനി തിരക്കിയ തിര, ഏതാ? തെരഞ്ഞെടുപ്പ്, അത് തന്നെ ഉണ്ട്. തെരഞ്ഞെടുപ്പ്, ക്യാബിനറ്റ് സമ്പ്രദായം, ബ്രിട്ടനിലെ റിട്ട്. ഇത്രയും ആശയങ്ങൾ എവിടെ നിന്നാണ് കടമെടുത്തതെന്ന് ചോദിച്ചാൽ ബ്രിട്ടനിൽ നിന്നാണ്. അതാണ് ഈ പപ്പ നിയമം തിരക്കി ബ്രിട്ടനിൽ പോയി. കോർമാര് ബ്രിട്ടൻ എന്ന് പറയുന്നത് അമേരിക്ക റഷ്യന് ആയി പോയത്. ഓക്കെ, അപ്പൊ പപ്പയുടെ പൗരത്വം, പാർലമെന്റ്, പ്രധാനമന്ത്രി, നിയമവാഴ്ച, തെരഞ്ഞെടുപ്പ്, ക്യാബിനറ്റ് സമ്പ്രദായം, റിട്ട്. ഇത്രയും ആശയങ്ങൾ ഇന്ത്യ എവിടെ നിന്നാണ് കടമെടുത്തതെന്ന് ചോദിച്ചാൽ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തത്. അപ്പൊ 3 കാര്യങ്ങളായി. എന്താണ് റിട്ട് എന്ന് മനസ്സിലായി, റിട്ട് എവിടെയാണ് കടമെടുത്തതെന്ന് മനസ്സിലായി. ഇനി നമ്മൾ PSCയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ട മറ്റൊരു പോയിന്റ്, ആർക്കാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം എന്നാണ്. ഞാൻ പറഞ്ഞു ആർക്കാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം, അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബന്ധപ്പെട്ടിട്ടുള്ള 2 ആർട്ടിക്കിൾ ആൻസറാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ 2 ആർട്ടിക്കിൾ തന്നെ എഴുതിയിട്ടുണ്ട്, 1-32, 1-226. ഈ 2 ആർട്ടിക്കിൾസ് പ്രകാരം ആരിലാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കാൻ ഞാൻ പറയാൻ പോകുന്നത്. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതികൾക്കും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതികൾക്കുമാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്. ഈ ആർട്ടിക്കിൾ 32 മറ്റൊരു പ്രത്യേകത, PSC പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ പറയുന്നത്, നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ അദ്ദേഹം ഈ ആർട്ടിക്കിൾ 32 വിശേഷിപ്പിക്കുകയുണ്ടായി. എങ്ങനെ വിശേഷിപ്പിക്കുകയുണ്ടായി? ഹാർട്ട് ആൻഡ് സോൾ, ആത്മാവും ഹൃദയവും എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 32 ആണ്. എന്താണ് 32 പ്രത്യേകത? സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള സവിശേഷ അധികാരം ചൂണ്ടിക്കാണിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ഓക്കെ, എന്നാൽ 226 ആണെങ്കിലോ ഹൈക്കോടതികൾക്കാണ്. ഇനി ഇതുമായി റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ചാൽ, ഈ റിട്ടുകൾ പുറത്തിറക്കുന്നതിൽ സുപ്രീം കോടതിക്കാണോ ഹൈക്കോടതിക്കാണോ ഏറ്റവും കൂടുതൽ അധികാരപരിധി ഉള്ളതെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ യാതൊരു സംശയവും വേണ്ട, അങ്ങനെ ചോദിച്ചാൽ ഹൈക്കോടതികൾക്കാണ് അധികാരപരിധി വിപുലമാക്കി കൊടുത്തിട്ടുള്ളത്. കാരണം 32 പ്രകാരം സുപ്രീം കോടതികൾക്ക് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട റിട്ടുകൾ മാത്രമേ പുറത്തിറക്കാനുള്ള അധികാരമുള്ളൂ. എന്നാൽ 226 പ്രകാരം ഹൈക്കോടതികൾക്ക് മൗലിക അവകാശങ്ങൾക്ക് പുറമെ മറ്റു ചില കാര്യങ്ങളിലും റിട്ട് പുറത്തിറക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിട്ടുണ്ട്. അതിനാൽ തന്നെ ഹൈക്കോടതികളെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതികളെക്കാൾ റിട്ട് പുറപ്പെടുവിക്കുന്നതിൽ ഹൈക്കോടതികൾക്ക് എന്ത് ചെയ്യുന്ന അധികാരപരിധി വിപുലമാണ്. ഓക്കെ, അപ്പൊ എന്താണ്, അപ്പൊ ആരാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത് മനസ്സിലായി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അവിടെ പ്രധാനമായി 5 തരത്തിലുള്ള റിട്ടുകളാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. 5 തരത്തിൽ, അതിൽ 1-ാമത്തെ എഴുതിയിട്ടുള്ള 5 എണ്ണം, 1 ഹെബിയസ് കോർപ്പസ്, ഇതാണ് ഹെബിയസ് കോർപ്പസ്. 2-ാമത്തെ റിട്ടാണ് മൻഡാമാസ്, മൻഡാമാസ്. 3-ാമത്തെയാണ് പ്രൊഹിബിഷൻ, എന്താണ് പ്രൊഹിബിഷൻ. 4-ാമത്തതാണ് സെർഷോററി. 5-ാമത്തതാണ് കോ വാറന്റോ. ഇത്ര റിട്ടുകളാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ അല്ലെങ്കിൽ അതിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ ആർട്ടിക്കിൾസിൽ എഴുതി ചേർക്കപ്പെട്ട റിട്ടുകൾ. എന്താണ്? ഹെബിയസ് കോർപ്പസ്, മൻഡാമാസ്, പ്രൊഹിബിഷൻ,
ദർശോ അറി കോ വാറണ്ടോ. ഈ വാക്കുകൾക്ക് പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ എല്ലാ വാക്കുകളും ലാറ്റിൻ വേർഡ്സുമായി ബന്ധപ്പെട്ടതാണ്. ഈ തരം വാക്കുകൾ എന്താണ്? ലാറ്റിൻ വേർഡ്സുമായി ബന്ധപ്പെട്ടവയാണ്. ഇനി ഇവ ഓരോന്നും എന്താണ് നമ്മൾ മറിച്ച് തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യാം, വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇതിൽ നിന്ന് പല ബൈ ക്വസ്റ്റ്യൻസുകളും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഹെബിയസ് കോർപ്പസ് എടുക്കുമ്പോൾ അതിനൊരു അർത്ഥം പറയുന്നുണ്ട്, അത് ഇന്നതാണെന്ന് പറയുന്നുണ്ട്, അത് എന്താണെന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വളരെ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം ഹെബിയസ് കോർപ്പസ്. ആ ഡയറക്റ്റ് ആണ് ഹെബിയസ് കോർപ്പസ്. ഹെബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ടു പ്രൊഡ്യൂസ് ദ ബോഡി എന്നാണ്, ടു പ്രൊഡ്യൂസ് ദി ബോഡി എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം അല്ലെങ്കിൽ ഹാജരാക്കാം എന്ന് അർത്ഥം വരുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഹെബിയസ് കോർപ്പസ് എന്ന റിട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഹെബിയസ് കോർപ്പസുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റു ചില ബൈ ക്വസ്റ്റ്യൻസുകൾ ഞാൻ കൂടെ പറയുന്നു. അതായത് ഈ ഹെബിയസ് കോർപ്പസ് എന്ന റിട്ട് ആദ്യമായി മെൻഷൻ ചെയ്തത് എന്തിനാണ് ചോദിക്കും, ഏതിനാണ് ചോദിക്കും. അതായത് നമ്മുടെ ആധുനിക അല്ലെങ്കിൽ ആദ്യത്തെ മനുഷ്യാവകാശ പരമായ ആഗോള രേഖ എന്നറിയപ്പെടുന്ന മാഗ്നാ കാർട്ടയിലാണ് ഹെബിയസ് കോർപ്പസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ പ്രതിപാദ്യ വിഷയം ഉയർന്നു വരുന്നത്. അപ്പോൾ ഇത് ആദ്യമായി എവിടെയാണ് അല്ലെങ്കിൽ എവിടെയാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളതെന്ന് ചോദിച്ചാൽ എവിടെയാണ്, മാഗ്നാ കാർട്ടയിലാണ് ഹെബിയസ് കോർപ്പസ് എന്ന വാക്ക് ആദ്യമായി ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. അതായത് ഹെബിയസ് കോർപ്പസിന്റെ അർത്ഥം എന്താണ്, ടു പ്രൊഡ്യൂസ് ദ ബോഡി, നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം അല്ലെങ്കിൽ ഹാജരാക്കാം. ഇനിയും പറയുന്നത് പല പരീക്ഷകൾക്കും ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യനാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ. എന്താണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതെന്ന് ചോദിച്ചാൽ അത് ഹെബിയസ് കോർപ്പസ് ആണ്, വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ. ഇനി എന്താണ് ഹെബിയസ് കോർപ്പസ് അർത്ഥമാക്കുന്നതെന്ന് വെച്ചാൽ, അന്യായമായി തടങ്കലിൽ വെക്കപ്പെട്ട ഒരു വ്യക്തിയെ കോടതിയിൽ മുമ്പിൽ ഹാജരാക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ഉപാധിയാണ് ഹെബിയസ് കോർപ്പസ്. അപ്പൊ അന്യായമായി തടങ്കലിൽ വെക്കപ്പെട്ട ഒരു വ്യക്തിയെ കോടതിയിൽ മുമ്പിൽ ഹാജരാക്കുന്നതിനും ആ തടങ്കല് നിയമവിധേയമാണോ എന്ന് പരിശോധിക്കുന്നതിനും വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന സവിശേഷ അധികാരമാണ് ഹെബിയസ് കോർപ്പസ് എന്നത്. അപ്പൊ ഹെബിയസ് കോർപ്പസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് ഹെബിയസ് കോർപ്പസ്. അപ്പോ രണ്ടാമത്തെ റിട്ടിലേക്ക് നമുക്ക് കടക്കാം. രണ്ടാമത് പറയുന്നതാണ് മാൻഡാമാസ്. മാൻഡാമാസിനും ഒരു അർത്ഥം പറയുന്നുണ്ട് കമാൻഡ് എന്നാണ്, അല്ലെങ്കിൽ ആജ്ഞ അല്ലെങ്കിൽ നാം കൽപ്പിക്കുന്നു എന്ന അർത്ഥം വരുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് മാൻഡാമാസ് എന്ന റിട്ട് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് ഈ മാൻഡാമാസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ, ഒരു വ്യക്തി തന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങളിൽ, അതായത് ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധി ചെയ്യാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ തന്നെ ഒരു കോടതി നേരിട്ട് ഇടപെട്ട് ആ വ്യക്തിയോട് അത് ചെയ്യാൻ അനുശാസിക്കുന്ന ഒരു റിട്ടാണ് മാൻഡാമാസ്. അതായത് ഔദ്യോഗിക ഒരു വ്യക്തി ഔദ്യോഗികപരമായ കാര്യങ്ങളിൽ കർത്തവ്യങ്ങളിൽ ഒഴിഞ്ഞു മാറി അതിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ കോടതി അത് അനുശാസിച്ചുകൊണ്ട് പുറത്തിറക്കുന്ന റിട്ടാണ് മാൻഡാമാസ്, അല്ലെങ്കിൽ അത് കമാൻഡ് അല്ലെങ്കിൽ ആജ്ഞ എന്ന അർത്ഥം വരുന്നത്. എന്നാൽ ഈ മാൻഡാമാസിന് ഒരു പ്രത്യേകതയുണ്ട്. എന്തെന്ന് വെച്ചാൽ ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ പേരിലോ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തലവനായ പ്രസിഡന്റ് ഗവർണർ പോലുള്ള വ്യക്തികൾക്കെതിരെയോ പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണ്, ഒരു സ്വകാര്യ വ്യക്തിക്കെതിരെയോ പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ നമ്മുടെ രാഷ്ട്രത്തലവനായ രാഷ്ട്രപതി ഗവർണർ പോലുള്ള സ്ഥാനങ്ങളിലിരിക്കുന്നവർക്കെതിരെയും ഈ മാൻഡാമാസ് എന്നിട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ഓക്കെ, മൂന്നാമതായി എഴുതിയിരിക്കുന്ന മറ്റൊരു റിട്ടാണ് പ്രൊഹിബിഷൻ. അതവനെ എന്റെ കൂടെ എഴുതിയിട്ടുണ്ട് ഫോർബിഡ് എന്ന്, അഥവാ തടയുക, ടു ഫോർബിഡ്, തടയുക എന്ന അർത്ഥം വരുന്ന ലാറ്റിൻ വേർഡാണ് പ്രൊഹിബിഷൻ എന്ന വാക്ക് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ഇനി എന്താണ് ഈ പ്രൊഹിബിഷൻ അർത്ഥമാക്കുന്നത് വെച്ചാൽ, നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയുക എന്നാണ് പ്രൊഹിബിഷൻ എന്ന റിട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത്. നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയുക, അതായത് ഒരു കീഴ്ക്കോടതി, അതായത് നമ്മുടെ കോടതികൾ പല തട്ടിലുള്ള കോടതികളാണ്. അപ്പോൾ കീഴ്ക്കോടതി പ്രധാനമായും കീഴ്ക്കോടതികളിൽ വരുന്ന ഒരു കേസ്, അപ്പോൾ അതിന്റെ അല്ലെങ്കിൽ ഓരോ കോടതികൾക്കും അതിനേതായ അധികാര പരിധി നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അധികാര പരിധിക്ക് മേളിൽ കയറി പ്രവർത്തിക്കാൻ പാടില്ല. അപ്പോൾ ആ അധികാര പരിധി ലംഘിക്കുകയോ അതിന് നിയമാനുസൃതമായോ തീരുമാനങ്ങൾ എടുക്കുകയോ ചെയ്താൽ അങ്ങ് അത് ചെയ്യാൻ പാടില്ല എന്ന് പരാമർശിക്കുന്ന പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചു മാൻഡാമാസ്. മാൻഡാമാസ് എന്ന് പറയുന്നത് ചില കടമകൾ നിർവഹിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് നിഷ്കർഷിക്കുന്നു.
മണ്ഡല മെൻഡാസ് വെച്ചാൽ ഒരു വ്യക്തി അയാളിൽ നിക്ഷിപ്തമായ കടമകൾ നിറവേറ്റണം എന്ന് പറയുമ്പോൾ പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ ചെയ്യരുത് എന്നാണ്. അതാണ് പ്രൊഹിബിഷൻ എന്ന റിട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മറ്റൊരു റിട്ടാണ് സെർഷോററി. ഇനി എന്താണ് സെർഷോററി എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു കീഴ്ക്കോടതി അല്ലെ, കീഴ്ക്കോടതിയിൽ നിന്ന് ഒരു കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റുന്നതിനെ പറ്റി പറയുന്ന ഒരു റിട്ടാണ് സെർഷോററി, അല്ലെങ്കിൽ റഫർ ചെയ്യുന്നതിനാണ് സെർഷോററി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആരോ അധികാര പരിധിയുണ്ട്, ഈ അധികാര പരിധി ലംഘിച്ച് കീഴ്ക്കോടതികൾ ആ സ്വന്തം അധികാരാടിസ്ഥാനത്തിൽ തന്റെ അധികാര പരിധികൾ ലംഘിച്ച് സ്വമേധ എടുക്കുന്ന തീരുമാനങ്ങൾ അത് നിയമവിരുദ്ധമാണെങ്കിൽ അത് അസാധുവാക്കുവാനുള്ള അതിനുള്ള റിട്ടാണ് സെർഷോററി എന്ന് പറയുന്നത്. അപ്പോ സ്വന്തമായിട്ട് എടുത്ത തീരുമാനങ്ങൾ അസാധുവാക്കണം. കാരണം പ്രൊഹിബിഷൻ പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്യരുത് എന്നാണ്, അതായത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കരുത് എന്ന് പറയുമ്പോൾ സെർഷോററി അങ്ങനെ നിയമവിരുദ്ധമായി കൊണ്ടുവന്ന കാര്യങ്ങൾ അസാധുവാക്കുവാനാണ് സെർഷോററി എന്ന റിട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അവസാനത്തെ റിട്ടാണ് കോ വാറന്റോ. ഇതുപോലൂടെ നമ്മൾ അത് തിരികെയാണ്. കോ വാറന്റോ എന്താണ് കോ വാറന്റോ എന്ന് പറഞ്ഞാൽ ബൈ വാട്ട് അതോറിറ്റി എന്നാണ് അർത്ഥമാക്കുന്നത്. ബൈ വാട്ട് അതോറിറ്റി, എന്ത് അധികാരം, എന്ത് അടിസ്ഥാനത്തിലാണ് കോ വാറന്റോ എന്ന് റിട്ട് അർത്ഥമാക്കുന്നത്. അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ അർഹമല്ലാത്ത അധികാരം കൈയാളുകയാണെങ്കിൽ അതിൽ നിന്ന് അയാളെ മാറ്റി നിർത്തിക്കൊണ്ട് കോടതി അനുശാസിക്കുന്ന റിട്ടാണ് കോ വാറന്റോ. അതായത് സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു വ്യക്തിക്ക് ഒരിക്കലും നിയമത്തെ വളച്ചൊടിക്കാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ വ്യക്തിയുടെ അധികാരം, അർഹമല്ലാത്ത അധികാരം എടുത്തു കളഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് കോ വാറന്റോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് റിട്ടുകൾ പറ്റിയുള്ളത്. അപ്പൊ എത്ര റിട്ടുകളാണുള്ളത്? ഇൻകോൺസ്റ്റിറ്റ്യൂഷണൽ ഉൾപ്പെട്ടുള്ള 5 റിട്ടുകളാണുള്ളത്. ഒന്ന് ഹെബിയസ് കോർപ്പസ്, മാൻഡാമസ്, പ്രൊഹിബിഷൻ, സെർഷോററി, കോ വാറന്റോ. അപ്പൊ ഈ 5 റിട്ടുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, അവയ്ക്കുള്ള മറ്റു പ്രത്യേകതകൾ മനസ്സിലാക്കി. ഓക്കെ, ഇനി ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഹെബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ടു പ്രൊഡ്യൂസ് ദ ബോഡി, നിങ്ങൾക്ക് ശരീരം ഹാജരാക്കാം അല്ലെങ്കിൽ ഏറ്റെടുക്കാം. മാൻഡാമസ് എന്ന് പറഞ്ഞാൽ കമാൻഡ്, ആജ്ഞ, ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങളിൽ കോടതി ചെയ്യണം എന്ന് പറയുന്നതും. എന്നാൽ പ്രൊഹിബിഷൻ, ഫോർബിഡ് എന്നാണ് മീനിങ്, എന്ന് വെച്ചാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത് എന്ന് നിഷ്കർഷിക്കുന്നു. സെർഷോററി എന്ന് പറഞ്ഞാൽ, അതായത് ചെയ്ത കാര്യങ്ങളിലെ തീരുമാനങ്ങൾ അത് നിയമവിരുദ്ധമാണെങ്കിൽ അത് അസാധുവാക്കുവാൻ കോടതി നിഷ്കർഷിക്കുന്നു. എന്നാൽ കോ വാറന്റോ ആണെങ്കിൽ, അതായത് ഒരാൾക്ക് അർഹമല്ലാത്ത അധികാരം കൈയാളുകയാണെങ്കിൽ അത് പാടില്ല, ആ സ്ഥാനം, ആ ഒരു നിയമവിരുദ്ധ പ്രവർത്തനം പാടില്ല എന്ന് പറയുന്നതാണ് കോ വാറന്റോ. അതാണ് ബൈ വാട്ട് അതോറിറ്റി. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എനിക്ക് മറ്റൊരു പുതിയ അധ്യായവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഒരിക്കൽ കൂടി എല്ലാ വിദ്യാശംസകളും നേർന്നുകൊണ്ട് ബി പോസിറ്റീവ്, മിഷൻ ആൻഡ് സക്സസിന്റെ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്.